മാന്യ പ്രേക്ഷകർക്ക് കാണാ കാഴ്ചയിലേക്ക് സ്വാഗതം. പറവൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകും വഴി പെരുവരത്ത് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഇന്നത്തെ കാണാ കാഴ്ച ഇവിടെയാണ്. ഈ ഷോറൂമിൻ്റെ ഉടമയായ പീറ്റർ ഏട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം പീറ്റർ ഏട്ടാ. നമസ്കാരം. ഈ സംരംഭം ആരംഭിക്കാനായിട്ട് പീറ്റർ ഏട്ടനെ പ്രചോദനമായ സംഭവം ഒന്ന് വിവരിക്കാവോ? കൊറോണയാണ് എനിക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രചോദനം. കാരണം ലോക്ക്ഡൗൺ സമയത്ത് വേറെ തൊഴിലൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് കുറേയധികം ചെടികൾ എന്ന് പറഞ്ഞാൽ ടെറ്റിൽ വൈൻ എന്ന് പറഞ്ഞ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് പ്രധാനമായിട്ടും ഞാൻ നട്ടുപിടിപ്പിച്ചത്. അതൊരു കുറേയധികം നട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിരുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ചെടി കൊടുക്കാനുള്ളതാണോ, അങ്ങനെയാണെങ്കിൽ വിറ്റൂടെ എന്നുള്ള മട്ടിൽ അവർ ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ അപ്പോഴാണ് ഇതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്. ഒരു ചെടിക്കട തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് മൂത്തകുന്നത്താണ് ഒരു നഴ്സറി ഉള്ളത്. ഞങ്ങളുടെ നാട് ഗോതുരത്താണ്. ശരിക്കും ഗോതുരത്തിൽ ചെടിക്കടയില്ല. ഗോതുരത്തിലെല്ലാവരും ചെടികളെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അങ്ങനെ വന്നപ്പോൾ ഒരു ചെടിക്കട തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊഴിൽ പന്തൽ സെറ്റിൻ്റെ ഇടപാടാണ്. സ്റ്റേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മേളനങ്ങൾക്കൊക്കെ ഇടുന്ന സ്റ്റേജ് പന്തൽ, കല്യാണങ്ങൾക്കിടുന്ന പന്തലുകൾ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ഒരു തൊഴിലാണ് എൻ്റേത്. തൊഴിൽ കൂടിയല്ല, തൊഴിലുടമ കൂടിയാണ് ഞാൻ. പക്ഷേ കൊറോണ വന്നപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ടു. ശരിക്കും കടങ്ങളിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു കട തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആലോചന വന്നത്. അങ്ങനെ വീട്ടിൽ നഴ്സറി ആരംഭിച്ചു. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പറവൂരിൽ നല്ലൊരു ഇൻഡോർ ഷോപ്പില്ല, ചെടികളുടെ ഒരു നല്ലൊരു ഇൻഡോർ ഷോപ്പില്ല. അങ്ങനെ വന്നപ്പോൾ പറവൂരിലൊരു കട തുടങ്ങിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു. അങ്ങനെ എനിക്ക് രണ്ട് മക്കളുണ്ട്, ആൺമക്കൾ, വൈഫ്. ഇവരുടെ എല്ലാവരും ഞങ്ങളുടെ ഒത്തൊരുമ കൊണ്ടാണ് ഈ നിലയിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത്. ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ബിസിനസ് ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? നല്ല രീതിയിലാണോ? ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ്. കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പറവൂരിലെ നിവാസികൾ ചെടികളെ സ്നേഹിക്കുന്നവരായതുകൊണ്ട്, കൂടാതെ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ കൈവശമുള്ളത് കൊണ്ടും ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ട്. പീറ്ററേട്ടൻ്റെ ഈ ഷോപ്പിലോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു സോയാബീൻ പോലത്തെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടായിരുന്നു. അതെന്താണെന്നൊന്ന് പറയാവോ? ഇത് സോയാബീൻ ഒന്നുമല്ലത്, ഇത് ക്ലേ ബോൾ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് ചെടികൾക്ക് ഭംഗി കിട്ടുവാനും, കൂടാതെ പ്രധാനമായിട്ടും ഭംഗി മാത്രമല്ല ചെടികളിൽ ഒഴിക്കുന്ന വെള്ളം അബ്സോർബ് ചെയ്ത് നിലനിർത്താനായിട്ട് ഈ ക്ലേ ബോളിനെ കൊണ്ട് കഴിയും. അതാണ് ഇതിനുള്ള പ്രധാന ഒരു കാരണം. ഷോപ്പിലോട്ട് വന്നപ്പോൾ അവിടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്ത് പോയി ചെയ്ത് കൊടുക്കാറുണ്ടോ? തീർച്ചയായും പുറത്ത് പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു വെർട്ടിക്കൽ ഗാർഡൻ. കൂടാതെ ഞങ്ങളിപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് ആരംഭിക്കാനുള്ള ഒരു പരിപാടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി അത് ചെയ്യുകയും ചെയ്യും. ഈ ഷോപ്പ് കൂടാതെ പീറ്ററേട്ടന് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പന്തൽ സെറ്റിൻ്റെ ഇടപാടുണ്ട് എന്നുള്ള കാര്യം. ശരിക്കും അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ്. പിന്നെ അതുകൂടാതെ ഒരു വേറൊരു വിഭാഗമുണ്ട്, ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തിൽ ഒരു കലാകാരനാണ് ഞാൻ. കുറേ വർഷങ്ങളായിട്ട് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. ഇത്രയും വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ച പീറ്റർ ഏട്ടനെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. We'll be right back.
നമ്മളിവിടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഒരാൾ നമ്മളെ തന്നെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ക്വസ്റ്റ്യൻ അയാളോട് തന്നെ ആവട്ടെ. വേറെ ആരുമല്ല, ഈ ഷോപ്പിലെ ഒരു സ്റ്റാഫായ ദീപ്തിയാണ്. ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ, നിങ്ങൾക്ക് തന്നെ വന്നപ്പോൾ തന്നെ അതൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു കൂളിങ്ങാണ് നമുക്ക്. ഫാനും കൂളറൊന്നും ആവശ്യമില്ല. ഈ ചെടിയുടെയൊക്കെ തന്നെ ആ ഒരു കൂളിങ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മളെന്താ പറയുക, ഓക്സിജൻ സപ്ലിമെൻ്റാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക ചെടികളും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ് എൻ്റെ അകത്തിരിക്കാൻ. പിന്നെ എന്താ പറയുക, ഞാൻ ചെടികളങ്ങനെ അധികമൊന്നും പരിപാലിക്കാതിരുന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു മേഖല ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ശുശ്രൂഷിക്കലും നനയ്ക്കലും അതൊക്കെയാണ് എൻ്റെ ജോലികൾ.